ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോക്കനട്ട് ദോശയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഈ കോക്കനട്ട് ദോശ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി ഒരു ടീസ്പൂൺ ഉലുവ ഉലുവ അധികം ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം ഇത് കയ്പൊന്നും ഉണ്ടാവില്ല ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് നന്നായിട്ട് കഴുകി ഒരു നാല് മണിക്കൂർ കുതിർത്താനൊക്കിയിട്ട് വെക്കുക അതിന് ശേഷം അതിൽ നാളികേരം വേണം പിന്നെ അരക്കപ്പ് അവില് കഴുകി കുതിർത്ത് വെച്ചതാണ് ഇനി മിക്സിയുടെ ജാറെ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഈ കുതിർത്തി വെച്ചേക്കണ അരി ഇടുക ഒരു കപ്പ് അരി പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അരക്കപ്പ് അവില് കഴുകി കുതിർത്തിയതാണ് ഇനി ഇതിലേക്ക് നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചരുകി ഇതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ കുതിർത്താനായിട്ട് വെച്ച ആ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ അരി അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലാക്കിയിട്ട് പൊന്താനായിട്ട് വയ്ക്കാം തലേ ദിവസം രാത്രി അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്താണ് ഉണ്ടാക്കണത് അതിനായിട്ട് ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെക്കാം എന്നിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ദോശക്കൊക്കെ ഒഴിക്കുന്നത് പോലെ തന്നെ ഒഴിക്കുക അധികം വലുപ്പല്ലാതെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ കോക്കനട്ട് ദോശ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് നല്ല ചട്നിയുടെ കൂടെയും ചമ്മന്തിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഉഴുന്ന ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും ഇപ്പം നമ്മുടെ കോക്കനട്ട് ദോശ എല്ലാതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്